അസലാമലൈക്കും വർമ്മത്തല്ലാ വിബർകാത്തൂ ഇന്ന് ഞാൻ പരദൂഷണത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പം ഞാനും നിങ്ങളടക്കം എല്ലാവരും നമ്മൾ ഈ പെണ്ണുങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നമ്മളെല്ലാവരും പരദൂഷണം പറയാൻ മിടുക്കന്മാരാണ് നമ്മളിപ്പോൾ ഒരാൾ രണ്ടാൾ വർത്താനം പറഞ്ഞെടുത്ത് പോയിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചപ്പതമ്മ പോയിട്ട് എന്തിട്ടുണ്ടീ പറയുന്നത് ആരെ പറ്റിയിട്ടാണ് പറയുന്നത് എന്താ പറയുന്നത് ഏതാ പറയണത് എന്നുള്ള അന്വേഷിക്കും അപ്പം എന്നുവെച്ചിട്ട് അത് ഞാനിങ്ങനെ ഒരു കാര്യം പറയുന്നു നീ ഒരാളോടും പറയരുതിട്ടാ അങ്ങനെയും പറഞ്ഞിട്ട് നമ്മളോട് പറയില്ലേ അതാണ് പരദൂഷണം എന്തൊരു വലിയ തെറ്റാണെന്നറിയോ ആ പരദൂഷണം പറയുന്നത് നമ്മൾ ആരും അതിൻ്റെ ദൂഷ്യവശം മനസ്സിലാക്കണില്ല അപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് രണ്ടാൾ കൂടി വർത്താനം പറഞ്ഞെടുത്താൽ നാലാൾ കൂടി വർത്താനം പറഞ്ഞുകൊടുത്ത് അഞ്ചാമനായിട്ട് ഞാനുണ്ട് എന്നുള്ളാഹു പറയേണ്ടി ആ ഒരു ഓർമ്മ നമുക്ക് ആരക്കേലും ഉണ്ടാകാം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അന്നേരത്തെ ഒരു ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ആണെങ്കിൽ ആണെങ്കിലും നമ്മളങ്ങനെ എന്തായാലും തെറ്റുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാനായിട്ട് പരദൂഷണം എന്ന വലിയ ഭയങ്കര മോശപ്പെട്ട സ്വഭാവമാണ് ഒരു വലിയൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരാളെ പറ്റി പരദൂഷണം പറയുകയെന്നുവച്ചാൽ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും നമ്മൾ ആരെ പറ്റിയിട്ടാണോ പറയുന്നത് വെച്ചാൽ നമ്മളൊക്കെയുള്ള ഗുണങ്ങളൊക്കെ അയാൾക്കെടുത്ത് കൊടുക്കും അയാളുടെ തെറ്റുകളെല്ലാം നമ്മളിലേക്ക് വയ്ക്കും അങ്ങനെ എന്നെ അത് നമുക്ക് കിട്ടുന്ന ഒരു അതുകൊണ്ടുള്ള കൂലി എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ലാസ്റ്റ് അള്ളാഹു പറയണ്ടല്ലിയാമത്തെ നാളിൽ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ളവരെല്ലാവരും പരദൂഷണം പറയുന്ന ആൾക്കാരും തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ട് ഇത് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എല്ലാ കാര്യവും സൽപ്രവർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്തായി പാപ്പരായി വരെ പോലെയാവ് അവർ പാപ്പരായി എന്ന് പറയുന്നത് എന്താണ് ഇവരെല്ലാ തെറ്റുകളും നമുക്ക് ഇട്ട് എടുത്തു തരും അവരെ തെറ്റുകളെല്ലാം നമ്മളെ വിലയ്ക്ക് വെച്ചിട്ട് നമ്മളെ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും അങ്ങനെ നന്നാവും ചെയ്യാം അപ്പം എന്തായി നമ്മൾ പാപ്പരായി അപ്പോൾ അതാണ് പറയുന്നത് ഒരിക്കലും അങ്ങനത്തെ സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ അത് വേഗം തന്നെ നിർത്തണം ഒരാൾ തെറ്റ് പറയുന്നത് കൊണ്ടാല് നമ്മ അവരെ കൂടെ കൂടെയല്ല ചെയ്യേണ്ടത് എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരു സദസ്സാണ് അതെങ്കിൽ അങ്ങനെ തെറ്റുകൾ പറയുന്ന ഒരു ഗ്രൂപ്പ് ഇടാൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പ് ആവണം നമ്മൾ അവിടെ നിന്ന് വേഗം മാറിപ്പോരണം എനിക്ക് തിരക്കുണ്ടെന്ന് എന്തോ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മുടെ പോരണം നമ്മൾ അതിൽ കൂടെ പെടുത്ത് പെടാണ്ട് ഇരിക്കണം നമ്മൾ പെട്ടുപോയാൽ അപ്പം നമ്മളേലും നമ്മളിൽ നിന്നും വരും അങ്ങനെ പരദൂഷണം അപ്പം അതാണ് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പം ശരിക്കും ഒരാൾ അസാന്നിധ്യത്തിൽ പറയുന്ന അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയലാണ് പരദൂഷണം പിന്നെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഉള്ളപ്പം തന്നെ അയാളെപ്പറ്റി എന്തേലും ഇഷ്ടമില്ലാത്തത് അയാളെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ അത് തീരെ പാടില്ലാത്ത കാര്യമാണെന്ന് പ നമ്മളോട് പറഞ്ഞു ത പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നബി സലാസ്വലമൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വല്ലാണ്ട് ഇങ്ങനത്തെ ഈ പരദൂഷണമുള്ള ആൾക്കാർ നമ്മ ഇങ്ങനെ തെറ്റ് പരദൂഷണം ഇതൊരു സ്ഥിരമായ സ്വഭാവമാക്കിയാൽ തിരുത്താത്ത ഈ സ്വഭാവം തന്നെയായിട്ട് നടന്നാൽ ലാസ്റ്റ് ഖബറിൽ പോകുമ്പോൾ ഖബറിലെ ശിക്ഷ പിന്നെ ഖബറിലും പിന്നെ മൈഷാറിലും മഹിഷ മഷറയിൽ ചെല്ലുമ്പോൾ നാളെ അവിടുത്തെ ശിക്ഷ എല്ലാതും ഭയങ്കര ശിക്ഷയായിരിക്കുന്നു നബി സല്ലാ അല്ലമ്മ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നബി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കൽ ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നുവെച്ചാൽ നബി സല്ലാ അലുസ്വല്ലമ്മ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ നിൻ്റെ സഹോദരൻ നിന്റെ അടുത്ത് ഒന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ അവരെ പറ്റിയിട്ട് എല്ലാ നമീമത്ത് പറയുക എല്ലാം ഇങ്ങനെ ഇല്ലാത്തതും ഉള്ളതുമൊക്കെ കൂടിയിട്ട് അവനെ പറ്റി പറയാ അവനെ പറ്റി ആ പറഞ്ഞ തന്നെ ഭയങ്കര പരദൂഷണത്തിൽ പെട്ടുപോയി എന്നാ പറയുന്നത് അങ്ങനത്തെ സ്വഭാവം അപ്പം അപ്പം നബി സല സ്വലമോള് സഹാബത്ത് ചോദിക്കണേ അല്ല അല്ല നബിയെ അപ്പോൾ എൻ്റെ സഹോദരൻ സഹോദരനിൽ ഇങ്ങനെ പറയുന്ന സ്വഭാവം ഒരു തിന്മ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നോണ്ട് കുഴപ്പമുണ്ടോ അബ്ബൺ നബി അലൈഹി അല്ല സ്വലാമ ഉറപ്പിച്ചുള്ള ഒരു മറുപടി പറഞ്ഞു നീ പറയുന്നത് ഈ ഇത് ഈ സ്വഭാവം അയാൾക്കുള്ളതാണെങ്കിൽ അതിനാണ് പരദൂഷണം എന്ന് പറയുന്നത് ഇന്നില്ലാത്തൊരു സ്വഭാവമാണ് നീ പറയുന്നതെങ്കിൽ അതിനെ കളവ് പറഞ്ഞെന്നേ പറയുള്ളു അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്തത് വളരെ പാപമെന്നു പറയുന്നത് ഇത് വൻ പാപങ്ങളിൽ പെട്ടതാണ് പരദൂഷ്ണെന്നാണ് നബി പറഞ്ഞിരിക്കണത് നമ്മളൊക്കെ വിചാരം എന്താ ഒരാളെ പറ്റിയുള്ളതല്ലേ പറഞ്ഞത് അതുകൊണ്ട് കുഴപ്പമില്ലാന്നാണ് പക്ഷെ അതല്ല കാര്യം നമ്മൾ ഉള്ളതായാലും ഇല്ലാത്തതായാലും ഇല്ലാത്ത പറഞ്ഞാൽ കളവൻ പറയും ഉള്ളത് പറഞ്ഞാൽ പരദൂഷ്ണെന്നു പറയും അപ്പോൾ ഇനി മേലാക്കം ഇത് കേട്ടിട്ട് നിങ്ങളെല്ലാവരും നം ഞാനടക്കം എല്ലാവരും ഇത് എന്തായാലും നിർത്തണം ഈ പരദൂഷണത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോരണം ഖുർആാനിൽ വന്ന വേറൊരു ഇത് എന്താ വെച്ചാൽ നമ്മളെ സഹോദരൻ്റെ പച്ച മാംസം കഴിക്കാൻ വല്ലവർക്കും ഇഷ്ടപ്പെടും പച്ച മാംസം കഴിക്കുന്നതിന് തുല്യമാണ് പറയുന്നത് അമ്മ പരദൂഷണം പറയുന്നത് നിങ്ങൾ എന്നോട് തൗബ ചെയ്തോളൂ ഞാൻ തൗബ സ്വീകരിക്കാൻ തയ്യാറാണ് അള്ളാഹു പറഞ്ഞേക്കണ് അപ്പോൾ നമ്മളോട് അള്ളാഹു പറഞ്ഞേക്കണ് പരദൂഷണം എന്ത് പറഞ്ഞാലും ഞങ്ങൾ അള്ളാഹുവിനോട് തകമ്പ ചെയ്യൂ അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് എല്ലാം സ്വീകരിക്കുന്നവനാണ് ഇന്ന് മുതൽ നമുക്കെല്ലാവർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം എങ്ങനെ ഞാൻ ഇനി പരദൂഷണം പറയാൻ പോവില്ല ഞാൻ പരദൂഷണം ആര് പറയേല ആരേര് പറയണുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കും ഞാൻ ഇന്ന് തൊട്ട് പരദൂഷണം പറയില്ല അപ്പം അള്ളാഹുവിന് ഇതിഷ്ടല്ലാത്ത കാര്യമാണ് അള്ളാഹു ഖബറിലും മഷറിയയിലും വരെ ഉറ്റം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ഏറ്റവും വലിയൊരു പാപമാണിത് അപ്പോൾ എന്ത് ചെയ്യുക ഞാനിതിൽ നിന്ന് വിട്ടു നിൽക്കും ഒന്ന് ഉറപ്പായിട്ട് നമ്മുടെ ചെയ്യുക പിന്നെ അള്ളാഹു പറയുന്നില്ലേ ഇതുവരെ പരദോഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ തക ചെയ്യുക ഞാൻ അങ്ങനെയൊക്കെ അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പരദോഷണം എൻ്റെ സഹോദരങ്ങളെയും പിന്നെ എൻ്റെ അയൽപ്പക്കാരെയും വേറുള്ള ആളുകളെയൊക്കെ ഇല്ലാത്ത സന്ദർഭത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ തമ്പുരാനെ ഞാനിങ്ങനെ പരദൂഷണത്തിൽ പെട്ടുപോയിറമ്പേ ഞാനി അങ്ങനെയൊന്നും ചെയ്യ സ്വഭാവത്തിൽ പെടില്ല ഞാനിങ്ങനെയൊന്നും ഒന്നും പറയില്ല അപ്പോൾ എനിക്കെല്ലാം പുറത്തുതായി തമ്പുരാനെ എങ്കെല്ലാം എൻ്റെ സ്വഭാവം നന്നാക്കി തായ തമ്പുരാനെ അങ്ങനെ ആത്മാർത്ഥമായി നമ്മൾ പറയണം അപ്പോൾ കരുണക്കടലായ നമ്മുടെ റബ്ബലിതത്തായ തമ്പുരാൻ നമുക്കെല്ലാം പുറത്ത് തരും അള്ളാഹു എല്ലാം അർഹമർ അറഹമിനായ തമ്പുരാനോട് നമ്മളിങ്ങനെ എല്ലാ പാപമോചനം തേടിയിട്ടുണ്ട് അപ്പം നമുക്കെല്ലാം പുറത്തുനിന്ന് തരും അപ്പം പിന്നെ എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം ഇനി എന്തേലും അതിൽ എന്തേലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് കമൻ്റിലൂടെ ഒന്ന് പറയാ ഇൻഷാല്ല അപ്പം ഞാൻ നിർത്തട്ടെ ഇനി വേറൊരു വിഷയമായി വരാം അസലാമലൈക്കും വർഹമുല്ല റബ്ബന തക്കബൽ മീന നക്കൻ ദീല്ലിം അത്തുബാലൈനക്കവാബുർ റഹീം ആ മീന മീനാമീൻ വറഹമത്ത് ഗി ആറമുറഹമ്മീൻ അള്ളമുസലി ലാ മുഹമ്മദ് വാലാൽ മുഹമ്മദ്